ചന്ദ്രബോസ് ഉണ്ട് അദ്ദേഹം ഈ ദുരന്ത നിവാരണ രംഗത്തെ ഒരു വിദഗ്ധനാണ് ശ്രീ സുഭാഷ് ചന്ദ്രബോസ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ മഴക്കാലത്തൊക്കെ സംസ്ഥാനത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് നമ്മൾ എല്ലാവരും കാണുന്നതാണ് പക്ഷേ ഈ അതിർത്തി ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഇത് ബുദ്ധിമുട്ടായി തന്നെ പോകുന്നു എന്നുള്ളതാണോ പ്രത്യേകിച്ച് പാതകളിൽ രണ്ടായിരത്തി നാല് ഡിസംബറിലാണ് നമുക്ക് സുനാമി ഉണ്ടാവുന്നത് അതിനെ തുടർന്നാണ് നാഷണൽ ലെവലിൽ വലിയ വലിയ അധികാരവും സമ്പത്തും വലിയ പ്രോട്ടോക്കോളും എല്ലാം കൊണ്ട് രണ്ടായിരത്തി അഞ്ച് ഡിസംബറിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് ഈ സംവിധാനങ്ങൾക്ക് വിപുലമായ അധികാരമാണ് നല്ല സാമ്പത്തികമാണ് എല്ലാം ചെയ്യുന്ന പറ്റുന്നതാണ് പക്ഷേ നമ്മുടെ ഒരു സിസ്റ്റം അതിപ്പോൾ കേരളത്തിൽ ആയാലും ഇന്ത്യയിലായാലും ഇപ്പോൾ കർണാടകത്തിൽ സംഭവിച്ചതായാലും നമ്മുടെ സിസ്റ്റം അതിനനുസരിച്ച് ഉയരുന്നില്ല എന്നുള്ളൊരു വലിയ വിഷമ പ്രതിസന്ധിയുണ്ട് നമ്മളൊരു സംഭവമുണ്ടായാൽ അത് വളരെ ലോ ലെവലിൽ സാധാരണ ചെയ്യുന്ന പോലുള്ള ലോ ലെവലിൽ പരിപാടികൾ തുടങ്ങി തുടങ്ങി ആണ് ഇത് പോകുന്നത് രണ്ട് ലോ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ ഈ സംഭവത്തിൽ നോക്കൂ ഇത്രയും ദിവസമായിട്ടും പിന്നെ നമ്മുടെ രാജ്യത്ത് ഹിമാലയൻ റീജിയനിൽ പോലെ പോയി അല്ലെങ്കിൽ യുദ്ധ സന്നാഹ സ്ഥലങ്ങളിലൊക്കെ പോയി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സൈന്യവും നേവിയും ഒക്കെ ഉള്ളൊരു രാജ്യമാണ് അപ്പോൾ അവരാരെ വേണോ മൊബിലൈസ് ചെയ്യാൻ പറ്റും ഈ നിയമം അനുസരിച്ച് മൊബിലൈസ് ചെയ്യാൻ പറ്റും ക്ഷേത്രത്തിലുള്ള അത്യന്താധുനിക രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു അന്വേഷണമോ പരിപാടികളോ നമ്മുടെ ഈ ദുരന്ത നിവാരണത്തിൽ പലപ്പോഴും കാണുന്നില്ല അതെന്തുകൊണ്ടാണ് നമുക്കറിയാം ഇപ്പം തിരുവനന്തപുരത്തുള്ള സംഭവം കഴിഞ്ഞ ദിവസത്തെ സംഭവം എടുത്ത് മുതൽ തുടങ്ങിയാൽ എവിടെ എടുത്താലും ഇതൊരു ഒരു വലിയൊരു കുഴപ്പമായി അല്ലെങ്കിൽ കുറവായിട്ട് നമ്മൾ നിൽക്കുകയാണ് കാരണം കുറേക്കൂടി പ്രൊഫഷണലായി ഇതിനകത്തുള്ളൊരു പ്രശ്നം ഈ ഇപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ അതിനകത്തൊരു ജീവനുള്ള ഒരു വ്യക്തി ഉണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ലോറി മാത്രമായിരിക്കില്ല അതിനകത്ത് വേറെ ആളുകളെ അടുത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് കൊണ്ടോ ഇപ്പോൾ ജി പി എസ് സംവിധാനം വാഹനമുണ്ട് ചിലപ്പോൾ അത് അത് സമയത്ത് പ്രവർത്തിക്കാത്ത വാഹനങ്ങൾ ഉണ്ടാകാം പലതും ഉണ്ടാകാം പക്ഷേ അപ്പോൾ ജീവനുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു സങ്കല്പ ഒരു കാര്യം വെച്ചുകൊണ്ടുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ പലപ്പോഴും നടക്കുന്നില്ല ഇപ്പോൾ ഇന്ന് രാത്രി ഒൻപത് മണിയാകുമ്പോൾ ആറ് മണിയായി പിന്നെ അത് ഒൻപത് മണിയാവുമ്പോൾ നിർത്തുമെന്ന് പറയുന്നു അപ്പോൾ അതല്ല അത്ത രീതിയിൽ ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ഗൗരവമായി ഇനി ഉണ്ടായി വരണം അത് പറ്റുന്നതാണ് ഞാൻ പറയുന്നത് അധികാരവും പണവും എല്ലാം ഉള്ളത് കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ആ നിലയിലേക്ക് ഈ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത് അവിടെ മാത്രമല്ല എവിടെ നടക്കുമ്പോഴും അത്തരത്തിലുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് പക്ഷേ അതിന് പരിമിതിയില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു ഒരു പ്രത്യേകത ആ പക്ഷേ അത് പ്രയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അല്ലെങ്കിൽ എൻ്റെ ഒരു നിരീക്ഷണം ഇപ്പോഴും സ്ഥലത്ത് മണ്ണ് നീക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് ശ്രീ